ഓക്കെ, നമ്മൾ ഇപ്പൊ ലാസ്റ്റ് ക്ലാസ്സിൽ എക്കോസിസ്റ്റംസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത് അല്ലെ. എന്തൊക്കെയായിരുന്നു ഫോറസ്റ്റ്, ഗ്രാസ് ലാൻഡ് ആൻഡ് ഡെസേർട്ട് എക്കോസിസ്റ്റം, ഇത് മൂന്നിന്റെ ക്ലാസിഫിക്കേഷൻ, ക്യാരക്ടറിസ്റ്റിക്സ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് അക്വാട്ടിക് എക്കോസിസ്റ്റത്തിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു ലെക്ചറിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ അക്വാട്ടിക് എക്കോസിസ്റ്റം എന്താണ്? അക്വാട്ടിക് എക്കോസിസ്റ്റം എന്ന് വെച്ചാൽ ഇറ്റ് ഡീൽസ് വിത്ത് ബയോട്ടിക് കമ്മ്യൂണിറ്റി പ്രസന്റ് ഇൻ വാട്ടർ ബോഡീസ്. അതായത് വാട്ടർ ബോഡീസിലുള്ള കമ്മ്യൂണിറ്റീസിനെയാണ് അക്വാട്ടിക് എക്കോസിസ്റ്റം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ദ എക്കോസിസ്റ്റം ദാറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് വാട്ടർ. ഓക്കെ, ഇൻടെറസ്ട്രിയൽ എക്കോസിസ്റ്റം കാർബൺ ഡയോക്സൈഡ് ആൻഡ് ഓക്സിജൻ are present in gaseous form, whereas in aquatic ecosystem these are available in dissolved state. എന്താണ് ഒരു ടെറസ്ട്രിയൽ എക്കോസിസ്റ്റത്തിൽ കാർബൺ ഡയോക്സൈഡും ഓക്സിജനും ഒക്കെ അന്തരീക്ഷത്തിൽ എങ്ങനെയാണ് കാണപ്പെടുന്നത്? ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണ് കാണുന്നത്. പക്ഷെ ഒരു അക്വാട്ടിക് എക്കോസിസ്റ്റത്തിൽ എങ്ങനെയായിരിക്കും? ദീസ് ആർ അവൈലബിൾ ഇൻ ഡിസോൾഡ് സ്റ്റേറ്റ്. ഡിസോൾഡ് സ്റ്റേറ്റിലാണ് അക്വാട്ടിക് എക്കോസിസ്റ്റത്തിൽ കാർബൺ ഡയോക്സൈഡും ഓക്സിജനും ഒക്കെ കാണപ്പെടുന്നത്. ഡിപ്പെൻഡിങ് അപ്പോൺ ദ ക്വാളിറ്റി ആൻഡ് നേച്ചർ ഓഫ് വാട്ടർ, ദ അക്വാട്ടിക് എക്കോസിസ്റ്റം ആർ കാറ്റഗറൈസ്ഡ് ഇൻ ടു എന്താണ് ഒരു വാട്ടറിന്റെ അവിടെയുള്ള വാട്ടറിന്റെ ക്വാളിറ്റി നേച്ചർ ഒക്കെ അനുസരിച്ച് അക്വാട്ടിക് എക്കോസിസ്റ്റത്തിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റം ആൻഡ് മറൈൻ എക്കോസിസ്റ്റം. എന്തൊക്കെയാണ് ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റവും മറൈൻ എക്കോസിസ്റ്റം? ഓക്കെ, സോ ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റം, അക്വാട്ടിക് എക്കോസിസ്റ്റത്തിന് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, ഫ്രഷ് വാട്ടർ ആൻഡ് മറൈൻ എക്കോസിസ്റ്റം. അതിൽ ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റം ഇറ്റ് കവർ 0.8% ഓഫ് എർത്ത് സർഫസ് ആൻഡ് കണ്ടെയ്ൻ 0.009% ഓഫ് ഇറ്റ്സ് ടോട്ടൽ വാട്ടർ. എന്താണ് എർത്ത് സർഫസിന്റെ 0.8% ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റം ആണ് ഉള്ളത്. അതുപോലെ എർത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ടോട്ടൽ വാട്ടറിന്റെ 0.009% വാട്ടറാണ് ഫ്രഷ് വാട്ടർ ആയിട്ടുള്ളത്. ഓക്കെ, ഇറ്റ് കണ്ടെയ്ൻസ് 41% ഓഫ് വേൾഡ്സ് നോൺ ഫിഷ് സ്പീഷീസ്. എന്താണ് ലോകത്തിലുള്ള ഫിഷ് സ്പീഷീസിൽ 41% എവിടെയാണ് ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റത്തിലാണ് നമുക്ക് കാണപ്പെടുന്നത്. പിന്നെ അക്വാട്ടിക് എക്കോസിസ്റ്റം പെർഫോം മെനി ഇമ്പോർട്ടൻറ്റ് എൻവയോൺമെന്റൽ ഫംഗ്ഷൻസ്. ഒരു അക്വാട്ടിക് എക്കോസിസ്റ്റത്തിന് കുറെ ഫംഗ്ഷൻസ് ഉണ്ട്. അതെന്തൊക്കെയാണ്? ദേ റീസൈക്കിൾ ന്യൂട്രിയൻസ്. ന്യൂട്രിയൻസ് റീസൈക്ലിംഗ് നടക്കുന്നുണ്ട്. പ്യൂരിഫൈ വാട്ടർ, വാട്ടർ പ്യൂരിഫിക്കേഷൻ. അറ്റന്യൂട്ട് ഫ്ലഡ്സ്, വെള്ളപ്പൊക്കമൊക്കെ കുറയ്ക്കും. എങ്ങനെ? അങ്ങനത്തെ അക്വാട്ടിക് എക്കോസിസ്റ്റത്തിൽ കുറെ വാട്ടർ സ്റ്റോർ ചെയ്ത് വെച്ചാൽ എന്താണ് ഇങ്ങനെ ഒഴുകി പോകുന്ന വാട്ടറിന്റെ എമൗണ്ട് നമുക്ക് കുറയ്ക്കാം. അതുവഴി നമുക്ക് എന്ത് ചെയ്യാം? അറ്റന്യൂട്ട് ഫ്ലഡ്സ്. അതുപോലെ റീചാർജ് ഗ്രൗണ്ട് വാട്ടർ, ഗ്രൗണ്ട് വാട്ടർ റീചാർജ് നടക്കുന്നുണ്ട്. ആൻഡ് പ്രൊവൈഡ് ഹാബിറ്റാറ്റ്സ് ഫോർ വൈൽഡ് ലൈഫ്. വൈൽഡ് ലൈഫിന് ഹാബിറ്റാറ്റ് ആയിട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് കൂടാണ്ട് എന്തൊക്കെയാണ്? അക്വാട്ടിക് എക്കോസിസ്റ്റം ആർ ഓൾസോ യൂസ് ഫോർ ഹ്യൂമൻ റിക്രിയേഷൻ ആൻഡ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ടു ദ ടൂറിസം ഇൻഡസ്ട്രി, എസ്പെഷ്യലി ഇൻ കോസ്റ്റൽ റീജിയനിൽ. നമ്മൾ ബീച്ചിലൊക്കെ പോകാറുണ്ട്. അതൊക്കെ എന്താണ്? ടൂറിസം ഇൻഡസ്ട്രിക്ക് ഒരു മെയിൻ ആയിട്ടുള്ള ഫാക്ടറാണ് അക്വാട്ടിക് എക്കോസിസ്റ്റം എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി മൂന്ന് രീതിയിൽ നമുക്ക് ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റത്തിനെ ഡിവൈഡ് ചെയ്യാം. ലെൻറ്റിക്, ലോട്ടിക് ആൻഡ് വെറ്റ്ലാൻഡ്സ്. ലെൻറ്റിക് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ലോ മൂവിങ് വാട്ടർ ആയിരിക്കും. എന്താണ് സ്ലോ മൂവിങ് എന്ന് പറഞ്ഞാൽ? അധികം ടെർബുലൻസ് ഒന്നും ഇല്ലാത്ത ഒരു വാട്ടർ ബോഡി. അത് എക്സാമ്പിൾ എന്താ? പൂളുകൾ, പോണ്ടുകളൊക്കെ, ലേക്ക്, അതൊക്കെ ലെൻറ്റിക് ആയിട്ടുള്ള ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റത്തിന് എക്സാമ്പിളാണ്. ഇനി ലോട്ടിക് എന്ന് പറഞ്ഞാൽ റാപ്പിഡ്ലി മൂവിങ് വാട്ടർ ആണ്. കുറച്ചൊക്കെ ടെർബുലൻസ് ഉണ്ടാവും, റാപ്പിഡ്ലി മൂവ് ചെയ്യുന്ന വാട്ടർ ആണ്. ഫോർ എക്സാമ്പിൾ എന്തൊക്കെയാ? സ്ട്രീംസ്, റിവേഴ്സ് ഒക്കെയാണ് ലോട്ടിക് ആയിട്ടുള്ള ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റം ആയിട്ട് പറയുന്നത്. ഇനി വെറ്റ്ലാൻഡ്സ്, ഏരിയാസ് വേർ ദ സോയിൽ ഈസ് സാച്ചുറേറ്റഡ് വിത്ത് വാട്ടർ ഓർ ഇനണ്ടേറ്റഡ് ഫോർ അറ്റ്ലീസ്റ്റ് പാർട്ട് ഓഫ് ടൈം. എന്താണ്? സോയില് വാട്ടറായിട്ട് സാച്ചുറേറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലം അതാണ് വെറ്റ്ലാൻഡ്സ്. അതായത് ചതുപ്പ് നിലങ്ങളൊക്കെ, അതിനെയാണ് നമ്മൾ എന്താ വെറ്റ്ലാൻഡ്സ് എന്ന് പറയുന്നത്. സോ എന്താണ് ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റത്തിനെ തന്നെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം, ലെൻറ്റിക്, ലോട്ടിക് ആൻഡ് വെറ്റ്ലാൻഡ്സ്. ഇനി ഫസ്റ്റ് വൺ, പോണ്ട് എക്കോസിസ്റ്റം. നമ്മൾ അക്വാട്ടിക് എക്കോസിസ്റ്റത്തിൽ ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റത്തിന്റെ എക്സാമ്പിൾ ആണ് പോണ്ട് എക്കോസിസ്റ്റം. സോ നമ്മൾക്ക് പോണ്ട് എക്കോസിസ്റ്റത്തിനെ കുറിച്ചും ലേക്ക് എക്കോസിസ്റ്റത്തിനെ കുറിച്ചാണ് ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റത്തിൽ പഠിക്കാനുള്ളത്. ഓക്കെ, സോ ഫസ്റ്റ് വൺ, പോണ്ട് എക്കോസിസ്റ്റം. A pond as a whole serves as a good example of an aquatic and fresh water ecosystem. എന്താണ് aquatic ecosystemത്തിലുള്ള fresh water ecosystemത്തിന്റെ ഒരു example ആണ് pond ecosystem. In fact, it represents a self-sufficient and self-regulating system. അതൊരു self-sufficient ആയിട്ടുള്ള system ആണ്. കാരണം എന്താ, ഒരു pond ecosystem എടുത്തു കഴിഞ്ഞാൽ sunlight യൂസ് ചെയ്തിട്ട് ആ പോണ്ടിലുള്ള പോണ്ടിന്റെ ബോട്ടം സർഫസിലുള്ള ന്യൂട്രിയൻസ് ഒക്കെ അബ്സോർബ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, പോണ്ടിലുള്ള
ഗ്രീൻ പ്ലാന്റ്സ് അവരെന്ത് ചെയ്യും, അവർ ഫോട്ടോസിന്തസിസ് വഴി ഫുഡ് പ്രിപ്പയർ ചെയ്യും, അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് പ്രിപ്പയർ ചെയ്യും, എന്നിട്ട് ആ കാർബോഹൈഡ്രേറ്റ് ആണ് ബാക്കിയുള്ളവർ അല്ലെങ്കിൽ ആ പോണ്ടിലുള്ള ബാക്കി കൺസ്യൂമേഴ്സ് കൺസ്യൂം ചെയ്യുന്നത്. സോ പോണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സെൽഫ് സഫീഷ്യന്റ് ആൻഡ് സെൽഫ് സസ്റ്റൈനിങ് ആയിട്ടുള്ള സിസ്റ്റം ആണ്. പിന്നെ പോണ്ട് ഈസ് എ ക്വയറ്റ് ബോഡി ഓഫ് വാട്ടർ, എന്താണ് നമ്മൾ പറഞ്ഞു സ്ലോ മൂവിങ് വാട്ടർ ബോഡിയാണ്, അതായത് ക്വയറ്റ് ബോഡി ഓഫ് വാട്ടർ ആണ്. ദാറ്റ് ഈസ് ടു സ്മോൾ ഫോർ വേവ് ആക്ഷൻ, എന്താ വേവ് ആക്ഷൻ ഒന്നും അധികം ഉണ്ടാവില്ല, ആൻഡ് ടു ഷാലോ, എന്താ അതിന്റെ ഡെപ്ത് കുറവാണ്, ഷാലോ ഡെപ്ത് ആയിട്ടുള്ള ഒരു വാട്ടർ ബോഡിയാണ് പോണ്ട് വാട്ടർ ബോഡി എന്ന് പറഞ്ഞത്. അതുപോലെ ഷാലോ ഡെപ്ത് ആയത് കാരണം എന്താ മേജർ ടെമ്പറേച്ചർ ഡിഫറൻസസ് ഫ്രം ടോപ്പ് ടു ബോട്ടം, എന്താ ടോപ്പ് നിന്ന് ബോട്ടത്തിലേക്ക് നോക്കുമ്പോൾ മേജർ ടെമ്പറേച്ചർ ഡിഫറൻസസ് ഒന്നും ഉണ്ടാവില്ല, കാരണം ഡെപ്ത് കുറവാണല്ലോ. ഓക്കെ, പിന്നെ ഇറ്റ് യൂഷ്വലി ഹാസ് എ മഡി ഓർ സിൽറ്റി ബോട്ടം, ഈ പോണ്ടിന് എപ്പോഴും ഒരു മഡി ആയിട്ടുള്ള അതായത് ചളി ആയിട്ടുള്ള ബോട്ടം ആയിരിക്കും ഉണ്ടാവുക. സിൽറ്റി ആണ്, സിൽറ്റി എന്ന് വെച്ചാൽ സോയിൽ പാർട്ടിക്കിൾസ് തന്നെ നമ്മൾ സൈസ് അനുസരിച്ച് സോയിൽ പാർട്ടിക്കിൾസിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഈ സോയിൽ പാർട്ടിക്കിൾസ് വെരി 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 ലെസ് ആണ് അതിന്റെ സൈസിംഗ്, അതിന് നമ്മൾ സിൽട്ട് പാർട്ടിക്കിൾസ് എന്നാണ് പറയാം. സോ മഡി ആൻഡ് സിൽറ്റി ആയിട്ടുള്ള ബോട്ടാണ് പോണ്ട് എക്കോസിസ്റ്റത്തിന് ഉണ്ടാവുക. പിന്നെ അതുപോലെ എന്താ അക്വാട്ടിക് പ്ലാന്റ്സ് അറൌണ്ട് ദ എഡ്ജസ് ആൻഡ് ത്രൂ ഔട്ട്, ഒരു പോണ്ടിന്റെ എലോങ് ദ എഡ്ജസ് ഒക്കെ നമുക്ക് അക്വാട്ടിക് പ്ലാന്റ്സിനെ കാണാൻ കഴിയും. പിന്നെ പോണ്ട്സ് ഗെറ്റ് ദെയർ എനർജി ഫ്രം സൺ, സണ്ണിൽ നിന്നാണ് പോണ്ടിന് എനർജി കിട്ടുന്നത്. ഓക്കെ, സോ നമുക്ക് ഇനി നോക്കാനുള്ളത് സ്ട്രക്ചർ ഓഫ് എ പോണ്ട് എക്കോസിസ്റ്റം, ഒരു പോണ്ട് എക്കോസിസ്റ്റത്തിന്റെ സ്ട്രക്ചർ എങ്ങനെയാണുള്ളത്. ഓക്കെ, സ്ട്രക്ചറിൽ നമ്മൾ എന്തൊക്കെയാണ് പറയാറ്, ബയോട്ടിക് ആൻഡ് അബയോട്ടിക് കമ്പോണൻസ്. സോ ഫസ്റ്റ് വൺ അബയോട്ടിക് കമ്പോണൻസ്, ഒരു പോണ്ട് എക്കോസിസ്റ്റത്തിന്റെ അബയോട്ടിക് കമ്പോണൻസ് ഏതൊക്കെയാണ്, ഹീറ്റ്, ലൈറ്റ്, പി എച്ച് വാല്യൂ ഓഫ് വാട്ടർ, അതൊക്കെയാണ് ചീഫ് കമ്പോണൻസ് ആയിട്ട് നമ്മൾ പറയുന്നത്. അതുകൂടാണ്ട് ബേസിക് ഇനോർഗാനിക് ആൻഡ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ട്, സച്ച് ആസ് വാട്ടർ, കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ, അങ്ങനെയുള്ള ബേസിക് ഇനോർഗാനിക് ആൻഡ് ഓർഗാനിക് കോമ്പൗണ്ട്സും ഉണ്ട്. ഇനോർഗാനിക് സോൾട്ട് ഉണ്ട്, ഒക്കെ ഇൻ ദ ഫോം ഓഫ് ഫോസ്ഫേറ്റ്സ്, നൈട്രേറ്റ്സ് ആൻഡ് ക്ലോറൈഡ്സ് ഓഫ് സോഡിയം, പൊട്ടാസ്യം ആൻഡ് കാൽഷ്യം. ഓക്കെ, ഇനോർഗാനിക് ആയിട്ടുള്ള കോമ്പൗണ്ട്സും ഉണ്ട്, ഇനോർഗാനിക് സോൾട്ടുകളും പ്രസന്റ് ആണ്. ഇതൊക്കെയാണ് ഒരു പോണ്ട് എക്കോസിസ്റ്റത്തിന്റെ അബയോട്ടിക് കമ്പോണൻസ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി ബയോട്ടിക് കമ്പോണൻസ് ഏതൊക്കെയാണ്, ബയോട്ടിക് കമ്പോണൻസ് ദേ ആർ പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ് ആൻഡ് ഡികമ്പോസേഴ്സ്. അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് ആയിട്ട് വരുന്നത് ഒരു പോണ്ട് എക്കോസിസ്റ്റത്തിൽ ആരാണ്, ദീസ് ആർ ഫോട്ടോ ഓട്ടോട്രോഫിക് ഗ്രീൻ പ്ലാന്റ്സ് ആൻഡ് ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയൽസ്. എന്താണ് ഗ്രീൻ പ്ലാന്റ്സ് അല്ലെങ്കിൽ ഫൈറ്റോ പ്ലാങ്ടൺസും അതുപോലെ ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ബാക്ടീരിയാസും പ്രൊഡ്യൂസേഴ്സ് ആയിട്ട് വരുന്നുണ്ട് ഒരു പോണ്ട് എക്കോസിസ്റ്റത്തിൽ. ദ പ്രൊഡ്യൂസേഴ്സ് ഫിക്സ് റേഡിയന്റ് എനർജി ഓഫ് സൺ ആൻഡ് വിത്ത് ഹെൽപ്പ് ഓഫ് മിനറൽസ് ഡിറൈവ് ഫ്രം വാട്ടർ ആൻഡ് മഡ് ദേ മാനുഫാക്ചർ കോംപ്ലക്സ് ഓർഗാനിക് സബ്സ്റ്റൻസസ്. എന്താണ് നമ്മുടെ പോണ്ടിന്റെ ബോട്ടായിട്ടുള്ള മഡ് ഇന്ന് എന്ത് അബ്സോർബ് ചെയ്യും, സോയില്, അല്ല സോയിലല്ല ഗ്രീൻ പ്ലാന്റ്സ് അല്ലെങ്കിൽ ഫൈറ്റോ പ്ലാന്റൻസ് മിനറൽസും വാട്ടർ ഒക്കെ അബ്സോർബ് ചെയ്തിട്ട് സണ്ണിന്റെ എനർജിയും കൂടെ യൂസ് ചെയ്തിട്ട് അവർ എന്ത് ചെയ്യും, ദേ മാനുഫാക്ചർ കോംപ്ലക്സ് ഓർഗാനിക് സബ്സ്റ്റൻസസ് സച്ച് ആസ് കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ് ആൻഡ് ലിപ്പിഡ്സ് ഒക്കെ മാനുഫാക്ചർ ചെയ്യും. ഓക്കെ, ഇനി കൺസ്യൂമേഴ്സ്, ദീസ് ആർ സൂ പ്ലാങ്ടൺ ആൻഡ് ആർ മൈക്രോസ്കോപ്പിക് ആനിമൽസ് ദാറ്റ് ഈറ്റ് ഫൈറ്റോ പ്ലാങ്ടൺസ്. ഫൈറ്റോ പ്ലാങ്ടൺസിനെ കൺസ്യൂം ചെയ്യുന്നവരാണ് സൂ പ്ലാങ്ടൺസ്. അവരെന്താണ് മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്, അവർ സിംഗിൾ സെൽഡ് ഒക്കെ ആയിരിക്കും. ഓക്കെ, അതാണ് പോണ്ട് എക്കോസിസ്റ്റത്തിലെ കൺസ്യൂമേഴ്സ് വരുന്നത്. പിന്നെ ഡികമ്പോസേഴ്സ് ആസ് യൂഷ്വൽ ആരാണ്, ബാക്ടീരിയാസ്. ആനിമൽ വേസ്റ്റ് ആൻഡ് ഡെഡ് ആൻഡ് ഡീകെയിങ് പ്ലാന്റ് ആൻഡ് ആനിമൽ ഫോം ഡിട്രീറ്റസ് ഓൺ ദ ബോട്ടം ഓഫ് ദ ഫുഡ് പോണ്ട്. എന്തൊക്കെയാണ് ആനിമൽ വേസ്റ്റും അതുപോലെ പ്ലാന്റിന്റെ ഡിക്കേ ആയിട്ടുള്ള മാറ്ററൊക്കെ എന്താണ് പോണ്ടിന്റെ ബോട്ടത്തിൽ എന്ത് ചെയ്യും, അടിഞ്ഞുകൂടും അല്ലെ. എന്നിട്ട് ഡികമ്പോസേഴ്സ് എന്ത് ചെയ്യും, ദേ ഓൾസോ നോൺ ആസ് ഡിട്രിവോസ് ആർ ബാക്ടീരിയ ആൻഡ് അതർ ഓർഗാനിസം ദാറ്റ് ബ്രേക്ക് ഡൗൺ ഡിട്രീറ്റസ് ഇൻ ടു മെറ്റീരിയൽ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ബൈ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ്. എന്താണ് പ്രൈമറി പ്രൊഡ്യൂസേഴ്സിനെ യൂസ് ചെയ്യാൻ വേണ്ടി ഈ ഡെഡ് ആയിട്ടുള്ള ഓർഗാനിക് മാറ്ററിനെ അവർ ഡികമ്പോസ് ചെയ്യുക അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് എന്ത് ചെയ്യും, ആ സോയിലിൽ തന്നെ ഡിസോൾവ് ചെയ്യിക്കും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും, അത് വീണ്ടും ഈ ഫൈറ്റോ പ്ലാങ്ടൺസ് അബ്സോർബ് ചെയ്തിട്ടാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ ആ ഒരു ന്യൂട്രിയൻസ് അല്ലെങ്കിൽ ആ ഒരു ഡെഡ് ആയിട്ടുള്ള ഓർഗാനിക് മാറ്റർ എന്നുള്ള ബ്രേക്ക് ഡൗൺ ചെയ്ത ആ ന്യൂട്രിയൻസ് വീണ്ടും എക്കോസിസ്റ്റത്തിലേക്ക് തന്നെ എത്തുന്നു. അതാണ് അവിടെ റീസൈക്ലിംഗ് നടക്കുന്നത് നമ്മൾ പറയുന്നത്. ഓക്കെ, അതാണ് എന്ത് ബയോട്ടിക് കമ്പോണൻസ്, ഒരു പോണ്ട് എക്കോസിസ്റ്റത്തിന്റെ ബയോട്ടിക് കമ്പോണൻസ്. ഇനി സെക്കൻഡ് വൺ ആണ് ലേക്ക് എക്കോസിസ്റ്റം. അപ്പൊ നമ്മൾ ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റത്തിലെ പോണ്ട് എക്കോസിസ്റ്റത്തിനെ കുറിച്ചാണ് ഇപ്പൊ ഡിസ്കസ് ചെയ്തത്. ഇനി ലേക്ക് എക്കോസിസ്റ്റം, എ ലേക്ക് ഇസ് ബിഗർ ദാൻ എ പോണ്ട് ആൻഡ് ഈസ് ടു ഡീപ്
ടു സപ്പോർട്ട് റൂട്ടഡ് പ്ലാന്റ്സ് എക്സെപ്റ്റ് നിയർ ദ ഷോർ എന്നാണ്. ഒരു ലേക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബിഗർ, ഒരു പോണ്ടിനെ കമ്പയർ ചെയ്യുമ്പോൾ പോണ്ടിനേക്കാൾ വലിയൊരു സ്ട്രക്ചറാണ് ഒരു ലേക്ക് എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് ടു ഡീപ്പ്, പോണ്ടിനേക്കാളും എന്താ കുറച്ചും കൂടെ ഡെപ്ത് കൂടുതലാണ്. സം ലേക്സ് ആർ ബിഗ് ഇനഫ് ഫോർ വേവ്സ് ടു ബി പ്രൊഡ്യൂസ്ഡ്. കുറച്ച് ലേക്സ് എന്താണ്, ചില ലേക്സിൽ നമുക്ക് വേവ്സും ഉണ്ടാവാം അല്ലെ, ഈ തിരമാലകൾ ചെറിയ രീതിയിലുള്ള വേവ്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ ലേക്ക് ഇസ് എ ബോഡി ഓഫ് വാട്ടർ കംപ്ലീറ്റ്ലി സറൗണ്ടഡ് ബൈ ലാൻഡ്. ലേക്സ് ക്യാൻ ഐദർ ബി സാൾട്ടി ഓർ ഫ്രഷ് വാട്ടർ. അതുപോലെ മോസ്റ്റ് ലേക്സ് ആർ ഇൻ പ്ലേസസ് വേർ ഗ്ലേഷ്യസ് യൂസ് ടു എക്സിസ്റ്റ്. എങ്ങനെയാണ് ലേക്ക് ഫോം ചെയ്യുന്നത് എന്നുള്ളതാണ്, രണ്ട് രീതിയിൽ നമുക്ക് പറയാം. ഫസ്റ്റ് വൺ, ഗ്ലേഷ്യേഴ്സ് കൂടുതലുള്ള സ്ഥലങ്ങളിൽ ലേക്ക് കാണപ്പെടും. ഗ്ലേഷ്യേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, മഞ്ഞ്. അപ്പൊ മഞ്ഞുള്ള സ്ഥലങ്ങളിൽ ഈ ഗ്ലേഷ്യേഴ്സ് മൂവ് ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യും, അവർ ആ മഞ്ഞിനെ ഇങ്ങനെ കാർവ് ചെയ്ത് ഒരു വാലി ഒക്കെ ആക്കിയിട്ട് മാറ്റും. ഓക്കെ, അങ്ങനെ ഒരു വാലി ആക്കുമ്പോൾ അവിടെ ഉള്ള ഐസ് മെൽറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ആ വാലിയിൽ വെള്ളം നിറയും, അങ്ങനെ ഒരു ലേക്ക് ഫോം ചെയ്യും. ഓക്കെ, അതാണ് എന്താണ്, വെൻ എ ഗ്ലേഷ്യർ മൂവ്സ് ഫോർവേഡ് ഇറ്റ് കാർവ്സ് എവേ എ ഡീപ്പ് വാലി ആൻഡ് വെൻ ദ ഐസ് മെൽറ്റ് ഇറ്റ് ഫോംസ് എ ലേക്ക് ഇൻ ദ വാലി. അങ്ങനെ ആ വാലിയിൽ ഒരു ലേക്ക് ഫോം ചെയ്യും. ഓക്കെ, അതല്ലാതെ സെക്കൻഡ് ഓപ്ഷൻ എന്താണ്, അതർ ലേക്സ് ആർ ഫോംഡ് ഇൻ ക്രേറ്റേഴ്സ് ഓർ വെൻ എ റൈവ് സോറി റിവർ ചേഞ്ചസ് ഇറ്റ്സ് കോഴ്സ്. ഒരു റിവർ അതിന്റെ കോഴ്സ് ചേഞ്ച് ചെയ്യുക എന്താണ്, അതിന് ഗതി മാറ്റം വന്നിട്ട് പോയില്ലേ, അതായത് ഒരു റിവർ അതിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തിട്ട് വേറൊരു വഴി മൂവ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ കാലങ്ങൾ കഴിയുമ്പോൾ എന്താ, അങ്ങനെ വേറൊരു വഴി മൂവ് ചെയ്യുമ്പോൾ അവിടെ ചിലപ്പോൾ ഒരു ലേക്ക് ആയിട്ട് ഫോം ചെയ്യാം. ഈ ലേക്സ് ഷോർട്ട് ലീവ്ഡ് ആയിട്ടുള്ള സർഫസ് ഫീച്ചേഴ്സ് ആണ്. കാരണം എന്താന്ന് വെച്ചാൽ ഈ ലേക്കിലുള്ള വാട്ടർ ഇവാപറേറ്റ് ചെയ്ത് പോവുകയും ചെയ്യാം, അതുപോലെ എന്ത് ചെയ്യാം, പെർക്കുലേറ്റ് ചെയ്ത് അണ്ടർ വാട്ടറിലേക്കും പോവും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ലേക്ക് ഒരു ഷോർട്ട് ലീവ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. പക്ഷേ ഒരു റിവർ ഫീഡ് ചെയ്യാനുണ്ടെങ്കിൽ, ഒരു റിവറിന് എപ്പോഴും അതിന് വെള്ളം കിട്ടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റെയിൻഫാൾ സഫിഷ്യന്റ് ആയിട്ടുണ്ടെങ്കിൽ ലേക്ക് ഷോർട്ട് ലീവ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ അല്ല എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി ലേക്കിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, അബയോട്ടിക് കമ്പോണൻസും ബയോട്ടിക് കമ്പോണൻസും. അബയോട്ടിക് കമ്പോണൻസിൽ വരുന്നത് അസിഡിറ്റി, ടർബിഡിറ്റി, നൈട്രജൻ ന്യൂട്രിയൻ കോൺസെൻട്രേഷൻസ് പ്ലസ് ഡിസോൾഡ് ഓക്സിജൻ കോൺസെൻട്രേഷൻ ഒക്കെയാണ് അബയോട്ടിക് കമ്പോണൻസിൽ വരുന്നത്. പിന്നെ വേറെന്താണ്, ടെമ്പറേച്ചർ, ലൈറ്റ് ആൻഡ് വിൻഡ് ടർബുലൻസ് ആർ അതർ അബയോട്ടിക് ഫാക്ടേഴ്സ്, ബട്ട് ദേ ആർ ഇൻഡിപെൻഡന്റ് ഓഫ് സൈസ് ഓഫ് ദ ഡ്രെയിനേജ് സിസ്റ്റം. ഓക്കെ, ടെമ്പറേച്ചർ, ലൈറ്റ്, വിൻഡ് ടർബുലൻസ് ഒക്കെ എന്താണ് അബയോട്ടിക് ഫാക്ടേഴ്സിൽ തന്നെ വരുന്നതാണ്. ഇനി ബയോട്ടിക് കമ്പോണൻസ് എന്തൊക്കെയാണ്, ബാക്ടീരിയ, ആൽഗെ, ഇൻവെർട്ടിബ്രേറ്റ്സ്, ഫിഷസ് ആൻഡ് അതർ വെർട്ടിബ്രേറ്റ്സ് ആണ് ബയോട്ടിക് കമ്പോണൻസ്. ഡിസ്റ്റിങ്ക് സ്ട്രാറ്റിഫിക്കേഷൻ ആൻഡ് സോണിങ് ആർ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ലേക്സ്. ലേക്സിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ് ഡിസ്റ്റിങ്ക്ട് ആയിട്ടുള്ള സ്ട്രാറ്റിഫിക്കേഷൻ. ഓരോ ലെയർ ലെയർ ആയിട്ടാണ് നമുക്ക് നമ്മൾ ലേക്കിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, സോൺ വൈസ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഡെപ്തിലേക്ക് പോകും തോറും. സോ അതൊരു ലേക്കിന്റെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് ലേക്ക്. ലേക്ക് തന്നെ അഞ്ച് രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഗ്ലേഷ്യൽ ലേക്സ് ഉണ്ട്, ടെക്ടോണിക് ലേക്സ് ഉണ്ട്, ഓക്സ്ബോ ലേക്ക് ഉണ്ട്, ലേക്ക് ഫോം ബൈ വോൾക്കാനിക് ആക്ടിവിറ്റി ആസ് വെൽ ആസ് ലേക്സ് ഫോം ബൈ വിൻഡ് ആക്ഷൻ. ഗ്ലേഷ്യൽ ലേക്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, ഗ്ലേഷ്യേഴ്സിൽ എങ്ങനെയാണ് ലേക്ക് ഫോം ചെയ്യുന്നുള്ളത്. പിന്നെ ടെക്ടോണിക് ലേക്സ് ഉണ്ട്, ഓക്സ്ബോ ലേക്ക് എന്ന് പറഞ്ഞാൽ എസ് ഷേപ്പ്ഡ് ആയിട്ടുള്ള ലേക്കാണ്, അതും ഈ റിവറിന്റെ ഡയറക്ഷൻ ചേഞ്ച് ആ പ്രോസസ്സിനെയാണ് മെൻഡറിംഗ് എന്ന് പറയുന്നത് കേട്ടോ. ആ ഒരു മെൻഡറിംഗ് വഴിയാണ് ഈ ഓക്സ്ബോ ലേക്സ് ഫോം ചെയ്യുന്നത്. പിന്നെ ലേക്സ് ഫോം ബൈ വോൾക്കാനിക് ആക്ടിവിറ്റി, അതുപോലെ ലേക്സ് ഫോം ബൈ വിൻഡ് ആക്ഷൻ. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പോണ്ട്സ് ആൻഡ് ലേക്ക്. പോണ്ടിലി ലേക്കിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ലേക്സ് ആൻഡ് പോണ്ട്സ് ടിപ്പിക്കലി കണ്ടെയ്ൻ എ ഡൈവേഴ്സിറ്റി ഓഫ് ഓർഗാനിസംസ് ദാറ്റ് പെർഫോം ഡിഫറെന്റ് എക്കോളജിക്കൽ ഫംഗ്ഷൻസ്. ഒരു ലേക്ക് അല്ലെങ്കിൽ ഒരു പോണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ ഡൈവേഴ്സിറ്റി ഓഫ് ഓർഗാനിസംസ് ഉണ്ട്, കുറെ ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് ഓർഗാനിസംസ് ഉണ്ട് ദാറ്റ് പെർഫോം ഡിഫറെന്റ് എക്കോളജിക്കൽ ഫംഗ്ഷൻസ്. പിന്നെ ലേക്സ് ആൻഡ് പോണ്ട്സ് ആർ ആൻ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ഫ്രഷ് വാട്ടർ ഫോർ ഹ്യൂമൻ കൺസംപ്ഷൻ ആൻഡ് ആർ ഇൻഹാബിറ്റഡ് ബൈ എ ഡൈവേഴ്സ് സ്യൂട്ട് ഓഫ് ഓർഗാനിസംസ്. എന്താണ്, പോണ്ടും ലേക്കും ഹ്യൂമൻ കൺസംപ്ഷനും കുറെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ പോണ്ടിനും ലേക്കൊന്നും എന്താ ഡ്രിങ്കിങ് പർപ്പസിനും അതുപോലെ ഇറിഗേഷൻ പർപ്പസിനും ഒക്കെ വാട്ടർ കൺസ്യൂം ചെയ്യുന്നുണ്ട്. സോ ഹ്യൂമൻ കൺസംപ്ഷനും എന്താണ് ലേക്ക് ആൻഡ് പോണ്ട്സിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ആയിട്ട് നമ്മൾ ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ വാട്ടർ ഹാസ് എ ഹൈ കപ്പാസിറ്റി ഫോർ ഹീറ്റ് ആൻഡ് എർത്ത് ഈസ് മോസ്റ്റ്ലി കവേർഡ് വിത്ത് വാട്ടർ. വാട്ടറിന് എന്താണ്
ഒരു ഹൈ കപ്പാസിറ്റി ഓഫ് ഫോർ ഹീറ്റ് ഉണ്ട്. അതായത് ഹീറ്റ് എന്താ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. സോ നമ്മുടെ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ ബാലൻസ് ചെയ്യാൻ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ട് പോണ്ട് അല്ലെങ്കിൽ ലേക്സ് വഹിക്കുന്നുണ്ട്. പിന്നെ പ്ലാങ്ക്ടൺ വിച്ച് അക്കൗണ്ട് ഫോർ മോസ്റ്റ് ഓഫ് ദ ഫോട്ടോസിന്തസിസ് ഓൺ എർത്ത് ഫൗണ്ട് ഇൻ ലേക്സ് പോണ്ട്സ് ആൻഡ് ഓഷ്യൻസ്. അതായത് ഫോട്ടോ സിന്തസിസ് നടക്കുന്നത് ഏറ്റവും കൂടുതൽ ആരിലാണ്? പ്ലാങ്ക്ടൺ എന്ന് പറഞ്ഞ പായലുകൾ പോണ്ടിലോ അല്ലെങ്കിൽ ലേക്കിലോ കാണപ്പെടുന്ന പ്ലാങ്ക്ടൺസിലാണ്, ഫൈറ്റോ പ്ലാങ്ക്ടൺസിലാണ് ഏറ്റവും കൂടുതൽ ഫോട്ടോ സിന്തസിസ് നടക്കുന്നത്. ഫോട്ടോ സിന്തസിസ് നടക്കുമ്പോൾ എന്താണ് അവിടെ ഒരു പ്രോസസ്സ്? എന്താണ് നമ്മൾ അല്ലെ ഗ്രീൻ പ്ലാന്റ്സ് കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബ് ചെയ്ത് ഓക്സിജൻ റിലീസ് ചെയ്യുന്നു. അങ്ങനെ റിലീസ് ചെയ്യുന്ന ഓക്സിജൻ ആണ് നമ്മൾ എന്തിനു യൂസ് ചെയ്യുന്നത്? ശ്വസിക്കാൻ വേണ്ടിയിട്ട് അല്ലെ. സോ നമ്മുടെ ഒരു ലൈഫ് സപ്പോർട്ട് ചെയ്യാണ്, കാരണം നമ്മുടെ വേൾഡ് പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുക. സോ ഹ്യൂമൻസിന്റെ ലൈഫ് സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നതും എന്താണ് ഈ പോണ്ട് എക്കോസിസ്റ്റം അല്ലെങ്കിൽ ലേക്ക് എക്കോസിസ്റ്റത്തിന് ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് മറൈൻ ഓർ ഓഷ്യൻ എക്കോസിസ്റ്റം ആണ്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് എന്താണ് നമ്മൾ അക്വാട്ടിക് എക്കോസിസ്റ്റത്തിനെ കുറിച്ചാണ് ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. അതിൽ ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റത്തിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇനി മറൈൻ അല്ലെങ്കിൽ ഓഷ്യൻ എക്കോസിസ്റ്റം ഇറ്റ് ഇൻക്ലൂഡ് എന്തൊക്കെയാണ് അതിലുള്ളത്? ഓഷ്യൻസ്, എസ്റ്റുവറീസ്, ലഗൂൺസ്, മാൻഗ്രൂവ്സ് ആൻഡ് കോറൽ റീഫ്സ്, അതൊക്കെ എന്താണ് മറൈൻ ആയിട്ടുള്ള എക്കോസിസ്റ്റം ആണ്. ദീസ് ആർ ജൈജാന്റിക് റിസർവോയേഴ്സ് ഓഫ് വാട്ടർ കവറിങ് അപ്രോക്സിമേറ്റ്ലി 71% ഓഫ് എർത്ത് സർഫസ്. എന്താണ് എർത്ത് സർഫസിന്റെ 71% ഈ ഓഷ്യൻ അല്ലെങ്കിൽ സോൾട്ട് വാട്ടർ ആണ്. ഓക്കെ, ദീസ് എക്കോസിസ്റ്റംസ് ആർ ഡിഫറെന്റ് ഫ്രം ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റം മെയിൻലി ബിക്കോസ് ഓഫ് ഇറ്റ്സ് സോൾട്ടി വാട്ടർ. എന്താണ് ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റം തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? മറൈൻ വാട്ടറിൽ സോൾട്ടി വാട്ടർ ആണ് ഉള്ളത്. ഓക്കെ, സോൾട്ട് കോൺസെൻട്രേഷൻ നമ്മൾ പറയുന്നത് അറൗണ്ട് 3.5% അല്ലെങ്കിൽ 35 PPT പാർട്സ് പെർ 1000 എന്നുള്ള യൂണിറ്റിനാണ് നമ്മൾ സോൾട്ട് കോൺസെൻട്രേഷൻ പറയുന്നത്. ഡൊമിനേഷൻസ് ആർ സോഡിയം ആൻഡ് ക്ലോറൈഡ്. എന്താണ് സോൾട്ട് എന്നുള്ള ഉദ്ദേശിക്കുന്ന? സോഡിയം ക്ലോറൈഡ് ഒക്കെയാണ്. ഓക്കെ, ആവറേജ് ടെമ്പറേച്ചർ ഓഫ് മറൈൻ എക്കോസിസ്റ്റം ഈസ് 2 to 3 degrees centigrade ഡിവൈഡ് ഓഫ് ലൈറ്റ്. ആവറേജ് ടെമ്പറേച്ചർ എത്രയാണ്? 2 to 3 degrees Celsius ആണ്. ഒരു മറൈൻ അല്ലെങ്കിൽ ഓഷ്യൻ എക്കോസിസ്റ്റത്തിന്റെ ആവറേജ് ടെമ്പറേച്ചർ 2 to 3 degrees Celsius ആണ്. ഓക്കെ, ഇനി മറൈൻ എക്കോസിസ്റ്റത്തിലെ ഒരു എക്സാമ്പിൾ ആണ് എസ്റ്റുവറീസ്. എന്താണ് എസ്റ്റുവറീസ് എന്നുള്ളത് നോക്കാം. ആൻഡ് എസ്റ്റുവറി ഈസ് ആൻ യുണീക്ക് എൻവയോൺമെന്റ് വെർ ഫ്രഷ് വാട്ടർ ആൻഡ് സോൾട്ട് വാട്ടർ കം ടുഗദർ. എന്താണ് ഒരു യുണീക്ക് ആയിട്ടുള്ള എൻവയോൺമെന്റ് ആണ്, അവിടെ ഫ്രഷ് വാട്ടറും സോൾട്ട് വാട്ടറും കൂടെ അസോസിയേഷൻ വരുമ്പോൾ അവിടെയാണ് നമ്മൾ എസ്റ്റുവറീസ് എന്ന് പറയുന്നത്. എസ്റ്റുവറീസ് ആർ ഫൗണ്ട് ഓൺ കോസ്റ്റ് വെർ എ റിവർ ഓർ ബേ ഓർ അതർ സോഴ്സ് ഓഫ് ഫ്രഷ് വാട്ടർ ഹാസ് ആക്സസ് ടു ഓപ്പൺ സീ. അത് എവിടെയാണ് ഉണ്ടാവുന്നത്? കോസ്റ്റൽ റീജിയൻസിൽ. അവിടെ ഒരു റിവർ എന്താണ് ഒരു ഓപ്പൺ സീ ആയിട്ട് ആക്സസ് വരുമ്പോൾ അവിടെയാണ് എസ്റ്റുവറീസ് ഫോം ചെയ്യുന്നത്. എ ഗുഡ് എക്സാമ്പിൾ ഓഫ് ആൻ എസ്റ്റുവറി ഈസ് എ സോൾട്ട് മാർഷ് ദാറ്റ് ക്യാൻ ബി ഫൗണ്ട് ക്ലോസ് ടു ദ കോസ്റ്റ്. ഒരു ഗുഡ് എക്സാമ്പിൾ എന്താണ്? സോൾട്ട് മാർഷ് ആണ്. ഒരു എന്താ തീരപ്രദേശത്ത് കാണപ്പെടുന്ന ഒരു സോൾട്ട് ആയിട്ടുള്ള മാർഷ് ഏരിയയാണ് ഒരു എസ്റ്റുവറിക്ക് ഒരു ഗുഡ് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത്. അനദർ എക്സാമ്പിൾ എന്താണ്? റിവർ ഡയറക്ട്ലി ഓപ്പൺ സീയിലേക്ക് ഫീഡ് ചെയ്യുമ്പോൾ അതും ഒരു എസ്റ്റുവറിക്കുള്ള ഒരു എക്സാമ്പിൾ ആണ്. എസ്റ്റുവറീസ് ആർ എഫക്റ്റഡ് ബൈ ദ ടൈഡ്സ്. എസ്റ്റുവറീസിൽ എന്താണ് ടൈഡ്സിന്റെ എഫക്ട് ഉണ്ടാവും, കാരണം എന്താ അത് ഓഷ്യനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് അല്ലേ. സോ ദർ ക്യാൻ ബി ചേഞ്ചസ് ഓഫ് സലൈനിറ്റി. അങ്ങനെ ഒരു എഫക്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ അവിടെ സലൈനിറ്റിയിൽ ചേഞ്ച് ഉണ്ടാവും, കാരണം ഫ്രഷ് വാട്ടറും ഓഷ്യനും തമ്മിലുള്ള ഒരു അസോസിയേഷൻ വരുമ്പോൾ അവിടെ സലൈനിറ്റിയിൽ ചേഞ്ച് ഉണ്ടാവും. ടെമ്പറേച്ചർ ആൻഡ് അതർ ഫിസിക്കൽ പ്രോപ്പർട്ടീസിലൊക്കെ ചേഞ്ച് ഉണ്ടാവും. ഇൻ ആൻ എസ്റ്റുറൽ സിസ്റ്റം വിച്ച് മീൻസ് ഓർഗാനിസം ദ മസ്റ്റ് ബി വെരി ടോളറന്റ് ടു ചേഞ്ച്. കാരണം എന്താ അവിടെ എസ്റ്റുവറീസിൽ സലൈനിറ്റി, ടെമ്പറേച്ചർ ആൻഡ് ഫിസിക്കൽ ഫാക്ടേഴ്സിലൊക്കെ ചേഞ്ചുകൾ ഉണ്ടാവും. കാരണം ഇതെന്താണ് ഫ്രഷ് വാട്ടർ ആൻഡ് മറൈൻ അല്ലെങ്കിൽ സോൾട്ട് വാട്ടർ തമ്മിലൊരു അസോസിയേഷൻ ആണ് വരുന്നത്. ഓക്കെ, അങ്ങനെ ഇതിലൊക്കെ ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ അവിടെയുള്ള ഓർഗാനിസംസ് ഇതൊക്കെ എന്താ അഡാപ്റ്റബിൾ ആയിരിക്കണം. ഇതിന് ആ ചേഞ്ചസ് ടോളറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി അവിടെയുള്ള ഓർഗാനിസംസിന് വേണം. ഈവൻ വിത്ത് ദാറ്റ് കൺസിഡറേഷൻ എസ്റ്റുവറീസ് ആർ എമംഗ് ദ മോസ്റ്റ് ഫെർട്ടൈൽ പ്ലേസസ് ഇൻ ദ വേൾഡ്. എന്നാലും എന്താണ് എസ്റ്റുവറീസ് ആണ് മോസ്റ്റ് ഫെർട്ടൈൽ ആയിട്ടുള്ള ന്യൂട്രിയൻസ് ഒക്കെ ഉള്ള പ്ലേസ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഓൾ കൈൻഡ്സ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ലിവ് ദർ. എന്താണ് കുറെ ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സും അനിമൽസും ഒക്കെ ഇവിടെ കാണപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് എക്വാട്ടിക് എക്കോസിസ്റ്റത്തിൽ പഠിക്കാനുള്ളത്. എക്വാട്ടിക് എക്കോസിസ്റ്റത്തിന്റെ ഡിവിഷൻ ഫ്രഷ് വാട്ടർ ആൻഡ് മറൈനിൽ എസ്റ്റുവറീസിനെ കുറിച്ചും പറഞ്ഞു, ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റത്തിൽ പോണ്ട് ആൻഡ് ലേക്ക് എക്കോസിസ്റ്റത്തിനെ കുറിച്ചും പറഞ്ഞു. ഓക്കെ, ഇത്രയാണ് നിങ്ങൾക്ക് സെക്കൻഡ് മൊഡ്യൂളിൽ ഏകദേശം പഠിക്കാനുള്ളത്. ഇനി കുറച്ച് ടേംസും കൂടെ പഠിക്കാനുണ്ട്, അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ.